QR code, then it should take you to a page which should help you with regards enrollment. Campus compare Hi friends, welcome back to UK 14 Vlogs. Now, UK 14 is a new video. Now, London time is 2 o'clock. Now, we are going to the University of East London. That is UEL University. We are going to the Tune Space Station in Central London, Zone 1 Tune Space Station. Last time we went to Greenwich to the station, and we are going to the Yatra. I am going to the Yatra because it is useful to use the Yatra and the University of the Yatra. So we are going to the different way. Guys, നമ്മൾ യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് ലണ്ടനിൽ എത്തിയിരിക്കുകയാണ്. എങ്ങനെ വന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെയിലുണ്ട് കേട്ടോ, നല്ല ക്ലൈമറ്റ് ആണ് വന്നപ്പോൾ. അപ്പോൾ എങ്ങനെ വന്നെന്ന് വെച്ചാൽ നമ്മൾ സെൻട്രൽ ലണ്ടനിൽ സോൺ 1 അതായത് ക്യൂൻ സ്റ്റേ സ്റ്റേഷനിൽ നിന്ന് സെൻട്രൽ ലൈൻ എടുത്ത് നമ്മൾ നേരെ ബോണ്ട് സ്ട്രീറ്റിൽ ഇറങ്ങി, ബോണ്ട് സ്ട്രീറ്റിൽ എക്സിറ്റ് ഒന്നും ആവാതെ അകത്തു നിന്ന് തന്നെ നമ്മൾ ജൂബിലി ലൈൻ എടുത്ത് കാങ് ടൗൺ ഇറങ്ങി, കാങ് ടൗണിൽ നിന്ന് നേരെ ഡി എൽ ആർ എടുത്ത് നമ്മൾ യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് ലണ്ടൻ അതായത് സൈപ്രസ് സ്റ്റേഷനാണ് ഇറങ്ങേണ്ടത്. വിയ പെക്ടണാണ് ട്രെയിൻ ഉണ്ടാവില്ല, ഡി എൽ ആർ ട്രെയിൻ ഉണ്ടാവില്ല, ഡി എൽ ആർ എടുക്കേണ്ടത്. വിയ പെക്ടൺ അതിൻ്റെ സൈപ്രസ് സ്റ്റേഷനിൽ ഇറങ്ങിയാൽ ഒരു 2 മിനിറ്റ് പോലും നടക്കാനില്ല. തൊട്ട് സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് ലണ്ടൻ ഉള്ളത്. അപ്പോൾ നമുക്ക് യൂണിവേഴ്സിറ്റിൻ്റെ അടുത്തേക്ക് പോയാൽ നോക്കാം. അപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് ലണ്ടൻ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഈസ്റ്റ് ലണ്ടൻ ക്യാമ്പസ് എന്ന് പറയുന്നത്. ഇത് ഡോക്ക്ലാൻഡ് ക്യാമ്പസിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെയാണ് ഞാൻ പഠിക്കുന്നുള്ളത്, എൻ്റെ ഫ്രണ്ട്സ് എല്ലാം പഠിക്കുന്നുള്ളത്. ഇത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് വളരെ ഈസി ആയിട്ട് ട്രാവലിംഗ് അത്ര ലോങ് ഒന്നുമില്ല. 40-45 മിനിറ്റ്സ് നമുക്ക് സെൻട്രൽ ലണ്ടനിൽ ഇവിടത്തേക്കുള്ളൂ. സൈപ്രസ് സ്റ്റേഷൻ ഇറങ്ങിയാൽ ഒരു 2 മിനിറ്റ് നടക്കാനേ ഉള്ളൂ ഈസ്റ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക്.
അപ്പോൾ ഇതാണ് ഡോക്ക്ലാൻഡ് ക്യാമ്പസ്. ഇവർക്ക് വേറൊരു ക്യാമ്പസും കൂടി ഉണ്ട്, സ്റ്റാർട്ട്ഫോർഡ് എന്ന് പറയുന്നത്. അത് ഇവിടെ നിന്ന് ഒരു 20 മിനിറ്റ്സ് ബസ്സിൽ യാത്ര ചെയ്യാനുണ്ട്, കുറച്ച് അടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ പോകാൻ വിചാരിക്കുന്നത് ഈസ്റ്റ് ബിൽഡിങ്ങാണ്. ഇവിടെ 3 ബിൽഡിങ്സ് ആയിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്, ഈസ്റ്റ് ബിൽഡിങ്, അതുപോലെ വെസ്റ്റ് ബിൽഡിങ്, ബാക്ക് സൈഡ് നോർത്ത് ബിൽഡിങ്. 3 ബിൽഡിങ്സ് ആണ് ഇവർ മെയിനായിട്ട് ഇവർക്ക് ഉള്ളത്, ക്ലാസ് റൂമും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ഈസ്റ്റ് ബിൽഡിങ്ങിൽ പോയാൽ അവിടെ നമുക്ക് നേരെ ഈസ്റ്റ് ബിൽഡിങ്ങിൻ്റെ ബാക്ക് സൈഡായിട്ടാണ് ഇവർ പാർക്കിങ്ങും അതുപോലെ അക്കോമഡേഷൻ കാര്യങ്ങളുള്ളത്. അതും കൂടി കണ്ടിട്ട് വേണം നമുക്ക് വെസ്റ്റ് ബിൽഡിങ്, നോർത്ത് ബിൽഡിങ്, അതുപോലെ ലൈബ്രറിയിലേക്ക് പോകാം. ഓക്കെ, പെട്ടെന്ന് ഫസ്റ്റ് ഈസ്റ്റ് ബിൽഡിങ് തുടങ്ങാം. ആദ്യം ഈസ്റ്റ് ബിൽഡിങ്ങിൽ ഒന്ന് കയറി നോക്കാം, എന്തൊക്കെയാ കാര്യങ്ങളാണ് പറഞ്ഞത്. ഹബ്ബും കാഫിയും അതുപോലെ ട്യൂട്ടോറിയൽ ക്ലാസ്സും ഒക്കെ ഉണ്ട്. നമുക്ക് കയറി നോക്കാം, നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നുള്ളത്. ഓക്കെ, ഇപ്പൊ നമ്മൾ വരുന്നത് ഈസ്റ്റ് ബിൽഡിംഗ് റെസ്റ്റോറന്റിലേക്കാണ് പോകുന്നത്. ഷോപ്പിലാണ് കയറിയിട്ടുള്ളത്. മാസ്ക് എന്തെങ്കിലും ഉണ്ട് കേട്ടോ, നമുക്ക് അറിയില്ല. ലഗേജ് നമുക്ക് റെസ്റ്റോറൻറ്റ് കാണുന്നത് ചെറിയ റെസ്റ്റോറൻറ്റ് ആണ്, മറ്റും ക്ലോസ് ചെയ്തുകൊണ്ട് നമുക്കത് കാണിക്കാൻ പറ്റില്ല. റൈറ്റ് സൈഡായിട്ട് കയ്യിൽ പോകുന്നുണ്ട്, അതായത് പ്ലേസ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യേണ്ടത് അവർക്ക് ഇവിടെയാണ്. മുമ്പ് പ്ലേസ്മെൻറ്റ് ഹബ്ബ് മാത്രമേ ഉണ്ടായിരുന്നു, അവർ ചേഞ്ച് ചെയ്താണ് കയ്യിലേക്ക് റീസെൻ്റായിട്ട്. നമുക്ക് മാസ്ക് എടുക്കാൻ പറ്റില്ല, കാരണം വെച്ചാൽ ഇവിടെ നിർബന്ധമാണ്, മാൻഡറി ആണ് എനിക്ക് എടുക്കാൻ പറ്റും. കരിയറിൻ്റെ മെയിനായിട്ടുള്ള ഓഫീസും കാര്യങ്ങൾ, സെൻറ്റർ ഫോർ സ്റ്റുഡൻറ്റ് സക്സസ് എന്നുള്ളത് മൊത്തമായിട്ടുള്ള ഇതും കാര്യങ്ങൾ വരുന്നുണ്ട്. ഫിനാൻഷ്യലായിട്ടുള്ള ക്രെഡിറ്റ് കൺട്രോൾ, നമ്മുടെ ഫീസും കാര്യങ്ങളൊക്കെ ഇവിടെ ക്രെഡിറ്റ് കൺട്രോളായിട്ടാണ് നമ്മൾ ബന്ധപ്പെടേണ്ടത്. അപ്പോൾ ഫിനാൻഷ്യൽ കാര്യമായിട്ടുള്ളത് എല്ലാം ഫീസും കാര്യങ്ങളും ഇവിടെയാണ്, ഈ ഓഫീസിലാണ് വരുന്നുള്ളത്. ഇവിടെ വരുന്നത് ഞാൻ പറഞ്ഞത് ലെക്ചർ തിയേറ്റേഴ്സ് ട്യൂട്ടോറിയൽ ക്ലാസ്സും അതെല്ലാം വരുന്നത് ഈ ഒരു ഏരിയയിലാണ്. ഇതിന് നമുക്ക് അടുത്തേക്ക് പോയി നോക്കാം, നമുക്ക് പറ്റുന്നുണ്ടോ അതാകാൻ പോകാൻ പറ്റുന്നോ ചോദിച്ചാൽ നമുക്ക് പോയേക്കാം. അതിനു മുമ്പ് നമുക്ക് സ്റ്റുഡൻറ്റ് ഹബ്ബിലൊന്ന് പോയിട്ട് വരാം. About your enrollment. And also regarding my disadvantage assessment. Okay, so is your enrollment, are you having issues completing it or? Actually, I'm in second year. Yeah. I don't get any notification for enrollment for second year. Oh, you haven't? Okay. Do you have a smartphone, mobile phone? Yeah, I have. If you scan this QR code, then it should take you to a page which should help you with regards enrollment. If that doesn't give you the answers that you need or help you need, then you need to email them or ring them to book an appointment. So in the email you explain the situation and what you need to happen. Yeah. No, the class is not starting online or face to face? The classes? So some are online, some are face to face. Yeah, it's your timetable should tell you whether. For my friends, they are in first year. Yeah. They didn't get any kind of enrollment. They haven't had a timetable. Are they fully enrolled? Yeah. Last year they started class for 2 months. After that, the COVID-19. Yeah. So after that, they didn't go any classes on face-to-face. Okay. Even as well as after finishing online classes, as well, still they didn't get any notification for further classes. Okay. Have they emailed their course leader? Because you'd need to contact the program leader to find out what's going on, and they should be able to liaise with them and tell them. Everything for online only. You can't take an appointment. I can't guarantee when they would give you the appointment. Yeah. Thank you. That's all right. You're welcome. You. Thank you. ഇവരോട് ഞാൻ എൻ്റെ ലാസ്റ്റ് ഇയർ വന്ന ജൂനിയേഴ്സിനോടൊക്കെ, അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ ചോദിച്ചു നോക്കി ക്ലാസ്സിൻ്റെ കാര്യം. അപ്പോൾ അവർ പറഞ്ഞത് ഒന്നും അറിയില്ലല്ലോ, ഓൺലൈനിൽ നിന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. പിന്നെ പറഞ്ഞാൽ നമ്മൾ സ്റ്റുഡൻറ്റ് ഹബ്ബ് ഡയറക്റ്റായിട്ട് പോകാൻ പറ്റില്ല, എന്ന് വെച്ചാൽ അപ്പോയിൻമെൻറ്റ് എടുക്കണം, QR കോഡ് സ്കാൻ ചെയ്തിട്ട് വേണം നമ്മൾ അപ്പോയിൻമെൻറ്റും കാര്യങ്ങളും ചെയ്തിട്ട് വേണം പോകാൻ. ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ടായിരുന്നു, എൻ്റെ അസസ്മെൻ്റ് റിസൾട്ടും കാര്യവും അതുപോലെ എൻറോൾമെൻറ്റ് കാര്യങ്ങളൊക്കെ സെക്കൻഡ് ഇയർ. അതൊക്കെ വന്നിപ്പോൾ നടന്നില്ല, അത് ത്രൂ ഓൺലൈനിലേ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സ്പിൻഡിങ്ങിലെ കുറച്ച് ക്ലാസ്സും കാര്യങ്ങളുണ്ട്, നമുക്ക് പറ്റുമോ നോക്കാം ക്ലാസ് കാണിക്കാൻ വേണ്ടി ഇങ്ങോട്ട് പോയപ്പോൾ.
ക്ലാസ് റൂം. അതാണ് നമ്മൾ വന്നാൽ നമ്മളെ ഐ ഡി കാർഡ് വെച്ചിട്ട് ഐ ഡി കാർഡ് വെച്ചിട്ട് ഇവിടെ ടാപ്പ് ചെയ്ത് വെച്ച് പോകുന്നത്. അപ്പോൾ അറ്റൻഡൻസ് പോകും. കൂടുതലായിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ കഴിയുക, കാരണം വെച്ചാൽ അത്രയും റെസ്ട്രിക്ഷൻ കാര്യങ്ങളുണ്ട്. അപ്പം ഇൻസി ബിൽഡിംഗ് എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് ഹബ്ബ്, കരിയർ സോണ്, പിന്നെ രണ്ട് കഫേ വരുന്നുണ്ട്, ഒരു റെസ്റ്റോറൻറ്റ് ചെറിയ കഫേ വരുന്നുണ്ട്, മെയിനായിട്ട് സ്റ്റുഡൻ ഹബ്ബ് പിന്നെ ഒക്കെ എടുക്കണ്ടോ. ഈ ഇത്ര നാലഞ്ച് ഓഫീസ് കാര്യങ്ങൾ വരുന്ന ഇത്രയും കാര്യങ്ങളാണ് ഇൻസി ബിൽഡിങ്ങിൽ വരുന്നത്. പറഞ്ഞ പോലെ ഇപ്പം ഈ ഭാഗത്ത് കുറേ ക്ലാസ് റൂമും തിയേറ്റർ ക്ലാസ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് നമുക്ക് പോകുന്നില്ല, കാരണം വെച്ചാൽ പോയിട്ട് എല്ലാം ലോക്ക്ഡ് ആയിരുന്നു. ഒരു ക്ലാസ് റൂമിൽ നമുക്ക് കാണിക്കാൻ പറ്റുന്നു. നമുക്ക് അടുത്ത ബിൽഡിങ്ങിലേക്ക് പോകാം. അതുപോലെ ഇൻസി ബിൽഡിങ്ങിൻ്റെ ബാക്ക് സൈഡ് ആയിട്ടാണ് ഇവിടെ അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ, പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടൊന്ന് പോയിട്ട് വേണം നമുക്ക് ബാക്കി ബിൽഡിങ്സൊക്കെ. പാർക്കിംഗ് ഏരിയ വരുന്നത്, അതുപോലെ അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ ഈ ബിൽഡിങ്ങിലാണ് ഇത് വരുന്നത്. അപ്പോൾ നിയറസ്റ്റ്, അതായത് യൂണിവേഴ്സിറ്റിൻ്റെ അടുത്ത് തന്നെയാണ് അക്കോമഡേഷൻ ഉള്ളത്. അതുപോലെ ഇവിടെ സ്റ്റാൻഫോർഡ് ക്യാമ്പസിലേക്ക് ബസ്സും എവറി 20 മിനിറ്റ്സ് ബസ്സും കൂടി ഉണ്ട്. നമുക്ക് പറ്റുവാണെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് ആ ക്യാമ്പസും കൂടി ഇതിൽ ഉൾപ്പെടുത്താം. ലാസ്റ്റ് വരെയുള്ളതാണ് ക്യാമ്പസ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് ബിൽഡിംഗ് വരെയുള്ളത് ഇങ്ങോട്ടേക്കുള്ളതാണ് ക്യാമ്പസ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈസ് ബിൽഡിങ്ങിൻ്റെ ഭാഗത്ത് ബാക്ക് സൈഡ് ആയിട്ടാണ് ഇതൊക്കെ വരുന്നുള്ളത്. അപ്പോൾ നമുക്ക് ഓക്കെ, അപ്പോൾ നമുക്ക് വെസ്റ്റ് ബിൽഡിങ്ങിലേക്ക് പോയേക്കാം. എന്താ അപ്പോൾ വെസ്റ്റ് ബിൽഡിങ്ങിന് മെയിനായിട്ട് വരുന്നത് ക്ലാസ് റൂംസാണ്, അതുപോലെ മീഡിയ പ്രൊഫഷണൽ സർവീസും സ്കൂൾസ് ഓഫ് ആർട്സ്, അതുപോലെ എന്താ പറയുക മാർക്കറ്റിംഗ്, അതൊക്കെ ക്ലാസ് റൂംസും കാര്യങ്ങളൊക്കെ വരുന്നുള്ളത്. 3 ഫ്ലോർസാണ് ഉള്ളത്. അതുപോലെ ഇതിൽ കോസ്റ്റ് ആൻഡ് ഒരു കഫേ ഷോപ്പും കൂടി ഇതിനകത്ത് ഉണ്ട് ഉള്ളിൽ. ഓൾറെഡി എല്ലാം ക്ലോസ്ഡ് ആണ്, ഇപ്പോൾ 4:30 ആയി ഇവിടെ. പിന്നെ മെയിനായിട്ട് താഴെ ഒരു ലെക്ചർ ഹാൾ ഉണ്ട്, ലെക്ചർ തിയേറ്റർ ഉണ്ട് ഗ്രൗണ്ട് ഫ്ലോർ തന്നെ. അപ്പോൾ ഇവിടെ നിന്ന് ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് മീഡിയ പ്രൊഡക്ഷൻ്റെ വേറൊരു എൻട്രിയും കൂടി ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് നമുക്ക് പോവാം. അപ്പോൾ വെസ്റ്റ് ബിൽഡിംഗിൽ ഞാൻ പറഞ്ഞ പോലെ സ്കൂൾസ് ഓഫ് ആർട്ട് ആൻഡ് ഡിജിറ്റൽ ഇൻഡസ്ട്രിയും മീഡിയ പ്രൊഡക്ഷൻ സർവീസും കാര്യങ്ങളൊക്കെ വെസ്റ്റ് ബിൽഡിങ്ങിനകത്ത് വരുന്നുണ്ട്. അത് ഈ ഒരു ഭാഗത്തായി വരുന്നത്. നമ്മൾ നേരത്തെ ലെഫ്റ്റ് സൈഡിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അവിടെ കോഫി ഷോപ്പും, അതായത് കോസ്റ്റിൻ്റെ കോഫി ഷോപ്പും, 2-3 ലെക്ചർ തിയേറ്റർ ക്ലാസ് റൂമും, അതുപോലെ ഒരു സ്ട്രീറ്റ് ഫുഡ് എന്നിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റുമാണ് ആ ഭാഗത്തേലുണ്ടായിരുന്നത്. മൊത്തം ക്ലാസ് റൂം ആണ്, ക്ലാസ് റൂംസാണ്. ഇത് റൈറ്റ് സൈഡായിട്ട് വരുന്നുള്ളത് വെസ്റ്റ് ബിൽഡിങ്ങിൻ്റെ ആർട്സ്, സ്കൂൾസ് ഓഫ് ആർട്സ് ആൻഡ് മീഡിയ പ്രൊഡക്ഷൻ, അവർ കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു ഭാഗത്തായിരുന്നു. നമുക്കിപ്പം ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ വേറെ എന്ന് വെച്ചാൽ നമുക്ക് നോർത്ത് ബിൽഡിങ്ങിൽ കൂടി പോയേക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ നോർത്ത് ബിൽഡിംഗ്, സ്റ്റുഡൻറ്റ് യൂണിയൻ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ബിൽഡിങ്ങിലാണ്. ഈ നോർത്ത് ബിൽഡിങ്ങിലാണ് സ്റ്റുഡൻറ്റ് യൂണിയൻ മെയിനായിട്ട് വരുന്നുള്ളത്. ലെഫ്റ്റ് സൈഡായിട്ട് സ്റ്റുഡൻറ്റ് യൂണിയനും കാര്യങ്ങളും വരുന്നുള്ളത്. ഓൾറെഡി ക്ലോസ്ഡ് ആണ്. ഇപ്പോൾ എല്ലാം ത്രൂ മെയിലിലൂടെയാണ് അവർ വെച്ചിരുന്നത്, എല്ലാം ഇമെയിലൂടെയാണ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈസ്റ്റ് ലണ്ടൻ യൂണിവേഴ്സിറ്റി എന്തൊക്കെ കോഴ്സ് എന്ന് വെച്ചാൽ കുറേ കോഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്കറിയുന്നുള്ള കുറച്ച് കോഴ്സുകളെ കാര്യം പറഞ്ഞുതരാം. അതുപോലെ നമ്മുടെ എം ബി എ കോഴ്സ്, അതുപോലെ എം എസ് സി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്, എം എസ് സി ഇൻ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ്, പ്രൊജക്ട് മാനേജ്മെൻറ്റ്, അതായത് ആർട്സ് റിലേറ്റഡുള്ള കോഴ്സ് ഉണ്ട്, ആർട്സായിട്ട്, അതുപോലെ ആർക്കിടെക്ചർ ആയിട്ടുള്ള കോഴ്സ് ഉണ്ട്, അതുപോലെ സൈക്കോളജി ആയിട്ടുള്ള കോഴ്സ് ഉണ്ട്, ഒരുപാട് കോഴ്സ് ഉണ്ട്. അപ്പം ഇതിൻ്റെ ഫീസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാനെടുത്ത കോഴ്സ് ആണ് എം എസ് സി കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റാണ്. അപ്പോൾ അതിൻ്റെ കോഴ്സ് എന്ന് പറയുന്നത് 1 ഇയർ സ്റ്റഡീസും 1 ഇയർ പ്ലേസ്മെൻറ്റും. അപ്പോൾ ഞാൻ പ്ലേസ്മെൻറ്റ് ഉള്ളതാണ്. അപ്പം അതിന് ഫീസ് എന്ന് പറയുന്നത് 1 ഇയർ 13,000 വരുന്നുണ്ട് 1 ഇയർ, പ്ലസ് സെക്കൻഡ് ഇയർ പ്ലേസ്മെൻറ്റ് ഇയർ 2,000 pounds. അപ്പോൾ ടോട്ടൽ 50,000 pounds ഒരു കോഴ്സ് ഫീസായിട്ട് വരുന്നത് 2 ഇയേഴ്സിന് വരുന്നത്. അപ്പോൾ അത് 1 ഇയർ സ്റ്റഡീസും 1 ഇയർ ഇൻഡസ്ട്രി പ്ലേസ്മെൻറ്റും. പിന്നെ പറയുകയാണെന്ന് വെച്ചാൽ ഇപ്പം കോഴ്സിൻ്റെ കാര്യങ്ങൾ വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഓൺലൈനിൽ നിന്ന് ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് കണ്ടെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതേ സെയിം ഞാൻ എടുത്ത കോഴ്സിന് ഇപ്പോൾ വരുന്നുള്ള എമൗണ്ട് പറഞ്ഞാൽ 13,900 something 1 ഇയർ ഫസ്റ്റ് ഇയറിന് വരുന്നുള്ളത്. സെക്കൻഡ് ഇയർ 3,500 pounds.
അപ്പം ഏകദേശം ഒരു 3000 പൗണ്ടിൻ്റെ അടുത്തോളം ഇൻക്രിമെൻ്റ് ചെയ്തിട്ടുണ്ട് ഈ വർഷം അവർ. അപ്പം സാധാരണ എല്ലാ വർഷവും 1000-2000 പൗണ്ട്സ് ഇൻക്രിമെൻ്റ് വരാറുണ്ട്. അപ്പോൾ ഈ വർഷം ഞാൻ നോക്കുമ്പോൾ 3500 ആണ് എനിക്ക് ഇൻക്രിമെൻ്റ് വരുന്നത്. അതായത് 3900 3500 സെക്കൻഡ് ഇയർ വരുന്നുണ്ട്. അപ്പോൾ 1500 അഡീഷണൽ ആയിട്ട് നമ്മൾ പ്ലേസ്മെൻറ്റ് കൊടുക്കേണ്ടി വരുന്നുണ്ട് ഈ ഒരു വർഷം അവർ കൂട്ടിയിട്ടുണ്ട്. പ്ലസ് 900 പൗണ്ട്സ് ഏകദേശം ഫസ്റ്റ് ഇയറും വരുന്നുണ്ട് എക്സ്ട്രാ വരുന്നത്. പിന്നെ ഇവിടെ MBA കോഴ്സിന് 15,000 പൗണ്ട്സ് ആണ് ഇപ്പോഴും അവരുള്ളത്. ലാസ്റ്റ് ഇയറും സെയിം ആയിരുന്നു. പിന്നെ ഇവിടെ ഫീസ് അടക്കുന്നതിൽ നമുക്ക് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് 5 മന്ത്സ് അവർ തരും. അതായത് ഇപ്പം ഫസ്റ്റ് ഇയർ എൻ്റെ കോഴ്സ് ഫീസ് അടക്കാനുണ്ടെങ്കിൽ 13,000 പൗണ്ട്സ് അടക്കാനുണ്ടെങ്കിൽ അതൊരു 5 ഇൻസ്റ്റാൾമെൻറ്റ്. നമ്മൾ യൂഷ്വലി വരുന്ന സമയത്ത് ക്യാഷ് എടുക്കാൻ വേണ്ടിയിട്ട് 3000 പൗണ്ട് അടക്കണം ആദ്യം. പ്ലസ് അതിൻ്റെ കൂടെ എൻറോൾമെൻറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് അടക്കണം. അതായത് ഇപ്പോൾ 10,000 പൗണ്ട്സ് ആണ് നമുക്ക് വരുന്നത്. കാരണം 13,000 പൗണ്ടാണ് ഫസ്റ്റ് ഇയർ നമുക്ക് അടക്കാൻ എനിക്ക് ഉണ്ടായത്. അപ്പോൾ ഞാനത് 3000 പൗണ്ട് വരുമ്പോൾ അടച്ച് ബാക്കി 10,000 പൗണ്ടാണ് എനിക്ക് 10,000 പൗണ്ട്സാണ് എനിക്ക് ഫസ്റ്റ് ഇയർ ബാലൻസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ബാലൻസ് അടക്കുന്ന എങ്ങനെ അടച്ചെന്ന് വെച്ചാൽ 5 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് തന്നത്. അതായത് 2,000 പൗണ്ട് സംതിങ് വെച്ചിട്ട് അവർ 5 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് തന്നു. അപ്പോൾ 5 മന്ത്സ് കൊണ്ട് എൻ്റെ ഫസ്റ്റ് ഇയർ ഫീസ് കഴിഞ്ഞു. ഇപ്പം സെക്കൻഡ് ഇയർ ഫീസാണ് പെൻഡിങ് ഉള്ളത്. 2,000 പൗണ്ട്സാണ് എനിക്ക് എടുക്കാനുള്ളത്. അപ്പോൾ ഇനി വരുന്ന പിള്ളേർ സ്റ്റുഡൻസിന് അതേപോലെ ആയിരിക്കും. ഇപ്പോൾ 3,900 സംതിങ് ആണ് ഫസ്റ്റ് ഇയർ വരുന്നുള്ളത്. അപ്പോൾ അതിൽ ക്യാഷും ഫസ്റ്റ് എൻറോൾമെൻറ്റ് ചെയ്യുന്ന ഫീസ് അടച്ചതിന് ശേഷം ബാക്കിയുള്ള 5 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അവർക്ക് അടക്കാൻ പറ്റും. ബാക്കി 3,500 സെക്കൻഡ് ഇയർ പ്ലേസ്മെൻറ്റ് ഇയറിൽ അടക്കേണ്ടതാണ്. അതാണ്. പിന്നെ MBA സെയിം 50,000 പൗണ്ട്സാണ്. 3,000 ഫസ്റ്റ് നമ്മുടെ ക്യാഷിന് എടുക്കുന്ന സമയത്ത് അടക്കണം. ബാക്കി ഡിവൈഡ് ആക്കിയിട്ട് അവർ 5 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നമുക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് കോഴ്സിൻ്റെ ഒക്കെ കാര്യങ്ങൾ ഇത് വരുന്നത് പറയാനുള്ളത്. അപ്പോൾ ഇവിടുത്തെ നല്ല ടീച്ചിങ് ആണെങ്കിലും എല്ലാ ഫെസിലിറ്റി ആണെങ്കിലും നല്ല അടിപൊളി നല്ല നന്നായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പഠിക്കുന്നുണ്ടെങ്കിൽ പഠിച്ച ഒരു യൂണിവേഴ്സിറ്റി ആണെങ്കിൽ പറയാനുള്ളത് നല്ല ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ലെക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വേറെന്ന് വെച്ചാൽ ആഴ്ചയിൽ 2 ദിവസം ക്ലാസ് ഉണ്ടാവും. MSc ആണെങ്കിലും MBA ആണെങ്കിലും ആഴ്ച 2-3 ദിവസം മാക്സിമം. 2 ദിവസമാണ് അധികം ഉണ്ടാവല്. എനിക്കൊക്കെ 2 ദിവസം ഉണ്ടായിട്ടു. MBA സ്റ്റുഡൻസ് അതേപോലെ 2 ദിവസമാണ് മാക്സിമം അവർക്ക് ഉണ്ടാവല്. മാക്സിമം ഇവിടെ മുമ്പ് എന്ന് പറയുന്നത് MBA സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി സ്റ്റാൻഫോർഡ് ക്യാമ്പസ് ആയിരുന്നു ഉണ്ടായത്. യൂണിവേഴ്സിറ്റി അല്ല, സ്റ്റാൻഫോർഡ് ക്യാമ്പസ് ആയിരുന്നു ഉള്ളത്. ഇവർക്ക് UN 3 ക്യാമ്പസാണുള്ളത്. ഒന്ന് യൂണിവേഴ്സിറ്റി സ്ക്വയർ എന്ന ക്യാമ്പസും പിന്നെ ഒന്ന് ഡോക്ലാൻഡ് ക്യാമ്പസിനാണ്. അതുപോലെ സ്റ്റാൻഫോർഡ് ക്യാമ്പസും കൂടിയുണ്ട്. ഇവിടെ നിന്ന് ഒരു 20 മിനിറ്റ്സ് ബസ്സിൽ യാത്രയാണ്. അപ്പോൾ ഇന്ന് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. കാരണം അവിടെയെല്ലാം കാരണം പോയിട്ടുണ്ടെങ്കിൽ തന്നെ പുറത്തുനിന്ന് കാണിക്കാനുള്ള ഒരു വ്യൂ ഉണ്ടാവും. കാരണം എല്ലാം ക്ലോസ്ഡ് ആയിട്ടുണ്ടാവും. കാരണം ഇപ്പോൾ കോവിഡ് ആയതുകൊണ്ട് കൂടുതലായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇവിടെ തന്നെ ഓൾമോസ്റ്റ് എല്ലാം ക്ലോസ്ഡ് ആണ്. ഫേസ് ടു ഫേസ് ചില കോഴ്സിനുള്ള ഫേസ് ടു ഫേസ് ക്ലാസ് നടത്തുന്നുണ്ട്. പിന്നെ ബാക്കി എല്ലാ കാര്യവും എൻക്വയറീസ് ത്രൂ മൊത്തം നമുക്ക് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് ഇവിടെ വരാൻ പറ്റും. സ്റ്റുഡൻറ്റ് ഹബ്ബിലാണെങ്കിലും ബാക്കിയുള്ള ഇമെയിൽസിലൂടെ നമുക്ക് എൻക്വയറി ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഫീസും കോഴ്സും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. അക്കോമഡേഷൻ പറയുന്നത് ഇവിടെ തൊട്ടടുത്താണ് ഇവരെ അക്കോമഡേഷൻ കാര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അക്കോമഡേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവർക്ക് 2 ടൈപ്പാണ് അക്കോമഡേഷൻ ആയിട്ടുള്ള ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. ഒന്ന് ഈസ്റ്റ് ഹാളും അതൊരു വെസ്റ്റ് ഹാളും എന്ന് പറഞ്ഞിട്ട്. ഈസ്റ്റ് ഹാള് കുറച്ചും കൂടി കൂടിയതാണ്, കോസ്റ്റ് കൂടിയുള്ള റൂംസും കാര്യങ്ങളും വരുന്നതാണ്. വെസ്റ്റ് ഹാള് കുറച്ചും കൂടി കുറവുള്ളതാണ്. അതുപോലെ ഈസ്റ്റ് ഹാൾ പ്രീമിയം എന്ന് പറഞ്ഞിട്ടുണ്ട്, വെസ്റ്റ് ഹാൾ പ്രീമിയം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സൗകര്യം കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി കൂടുതലായിരിക്കും. പിന്നെ എന്ന് വെച്ചാൽ സെപ്പറേറ്റ് സിംഗിൾ റൂം, അതുപോലെ ഷെയർഡ് കിച്ചണും, അതുപോലെ കോമൺ റൂംസും, അതുപോലെ ഷെയർഡ് കിച്ചണും വരുന്നുള്ള റൂംസൊക്കെയാണ് ഇവർക്ക് ഉള്ളത്. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് പെർ ഡേ 25-27 വരെ പെർ ഡേക്ക് കൊടുക്കേണ്ടി വരും. അങ്ങനെയാണ് അതിൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇവരെ യൂണിവേഴ്സിറ്റി വീസ് തന്നെ സ്പോർട്സ് ഡോക്ടറാണ് ഇവിടെ വരുന്നത്. അതിൽ ജിമ്മും അതുപോലെ കുറച്ച് അവരെ അറ്റൻഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഏരിയ ആണിത്. ഞാൻ പറഞ്ഞോളെ ഇവരെ അക്കോമഡേഷൻ അത് കുറച്ച് ഹാഫ് ആയിട്ട് കുറച്ച് ഭാഗം അവിടെ ഉണ്ട്, കുറച്ച് ഭാഗം ഇവിടെ ഉണ്ട്. നല്ല ഇത് ലണ്ടൻ സിറ്റി ആയിക്കോട്ടെ തൊട്ടടുത്ത് ലൊക്കേറ്റ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. നമുക്ക് ലെഫ്റ്റ് ഭാഗത്തായിട്ട് നമുക്ക് റിവർ തേംസിന് എടുക്കാം. ലണ്ടൻ സിറ്റി ആയിക്കോട്ട് കാണാൻ പറ്റും. അടിപൊളി വ്യൂ ആണ് ഇവിടെ നമുക്ക് നോക്കിയാൽ, അടിപൊളി വ്യൂ ആണ്. മാത്രം ക്യാമ്പസ് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ആംബിയൻസ് കിട്ടുന്നില്ല. ഗ്രീനിച്ചായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു വേറെ തന്നെ ഒരു വേറെ രീതിയിൽ ഇവർ ഡിസൈൻ ചെയ്തതാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി. ഗ്രീനിച്ച് നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള ആ ഒരു രീതിയിലാണ്. അതിനൊക്കെ ഡിഫറൻസ് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടോ ഈ യൂണിവേഴ്സിറ്റിയും ഗ്രീനിച്ച് ആയിട്ടുള്ളത്. ട്രഡീഷണൽ ആയിട്ട് നല്ല ക്യാമ്പസ്, നല്ല അടിപൊളി ക്യാമ്പസാണ് ഗ്രീനിച്ച് കമ്പയർ ചെയ്യുന്നത്. ഇത് വേറെ രീതിയിലാണ്. അപ്പം രണ്ടും രണ്ട് ഡിഫറെൻറ്റ് ലെവലാണ്. ചിലർക്ക് ഇതായിരിക്കും ഇഷ്ടപ്പെടുന്നത്, ചിലർക്ക് ആ ഒരു ട്രഡീഷണൽ ഇഷ്ടപ്പെടുന്നത് ക്യാമ്പസ് ആയിരിക്കും. ഇതാണ് പറഞ്ഞ ഒരു വെസ്റ്റ് ഹാൾ ബിൽഡിംഗ്. അക്കോമഡേഷൻ പറയുകയാണെങ്കിൽ പെർ മന്ത്
250 അല്ലെ 270 വരെ അവർ പെർ സോറി പെർ മന്ത് അല്ല പെർ വീക്കിലി 250 270 ഓൾമോസ്റ്റ് 300 വരെ ആയിരിക്കും അവർ ചാർജ് ചെയ്യുന്നുള്ളത്. അതിൽ ഇപ്പോൾ ഒറ്റൊരു സ്റ്റുഡൻറ്റിന് വേണമെങ്കിൽ അങ്ങനത്തെ റൂം ആണെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ കോമൺ ആയിട്ട് താമസിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പം വേരിയേഷൻ അതിൽ പ്രൈസിലും കോസ്റ്റിലൊക്കെ വരുന്നുണ്ട് പെർ മന്തിൽ. അപ്പം ഞാൻ പറയുന്നത് നമുക്ക് ഓൾറെഡി ട്രാവൽ ചെയ്യാനുള്ള വലിയ ദൂരമൊന്നും ഇല്ല. ഇപ്പോൾ സെൻട്രലുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ 45 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 അവർ ട്രാവൽ ചെയ്തിട്ട് വരാനേ ഉള്ളൂ. അപ്പോൾ അടുത്താണ്. അതുപോലെ ഇവിടെ വരാനുണ്ടെങ്കിൽ ഏകദേശം ഒരു 6 pounds വരുന്നുണ്ടാവും. ഗ്രീൻ വിച്ചിൽ യൂണിവേഴ്സിറ്റി പറഞ്ഞ പോലെ ട്രാവലൊക്കെ നമുക്ക് അഫോർഡബിൾ ആണ്, 6 pounds അങ്ങനെ വരുന്നുള്ളൂ. ആഴ്ചയിൽ 2 ദിവസം ക്ലാസ് ഉണ്ടാവുള്ളൂ. അപ്പം നമുക്കതൊക്കെ പുറത്ത് സ്റ്റേ ചെയ്ത് നമുക്ക് ഇപ്പം ജോബും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരുന്നുണ്ടവരെങ്കിൽ പാർട്ട് ടൈം സ്റ്റാഫ് നോക്കി വരുന്നുണ്ടെങ്കിൽ പുറത്ത് നിന്നിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് വരാനും ആ ക്ലാസ് ടൈമിൽ ഇങ്ങോട്ട് വരാനേ ഉണ്ടാവും. അല്ലെങ്കിൽ അക്കോമഡേഷൻ ഇവിടെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ മെയിൻലി കോഴ്സൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്യാൻ നല്ല സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഇവിടെ റിവർ തേംസിൻ്റെ അടുത്താണ് ഈ കോളേജ് സിറ്റേറ്റ് ചെയ്യുന്നുള്ളത്. അതുപോലെ നമ്മുടെ സെൻട്രൽ സോറി സിറ്റി ലണ്ടൻ സിറ്റി എയർപോർട്ടും ഇതിൻ്റെ തൊട്ടടുത്താണുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഓക്കെ പത്രക്കാണ് ഈ കോഴ്സിനും ഇവിടെ അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ പറയാനുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ള അടുത്ത് പോകാൻ പോകുന്നുള്ളത് ഡോക്ലാൻഡ് ലൈബ്രറിയിലേക്കാണ്. ലൈബ്രറിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ ക്ലോസ് ആയി എന്ന് പറയില്ല, ലൈബ്രറി 24 hours ആണെന്ന് മുമ്പ് ഉണ്ടായിരുന്നത്, ഇപ്പം എങ്ങനെയാണെന്ന് അറിയില്ല. നമുക്ക് പോയോക്കാം. ഇതിവിടുത്തെ മെയിൻ ലെക്ചർ തിയേറ്റർ ആണ്. ഇവിടുത്തെ മെയിൻ ഇപ്പം ക്ലോസ്ഡ് ആണ്. അടിപൊളി ലെക്ചർ ലെക്ചർ തിയേറ്റർ ആണിത്. നമുക്ക് അധികം ക്ലാസ് ഉണ്ടാവുന്ന ഈ ലെക്ചർ ഹാളിലായിരുന്നു അധികം. എന്താ പറയുക, നമ്മൾ ഒരു സ്റ്റേഡിയത്തിൽ ഇരുന്ന് പറയണം, മേലോട്ടായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ലെക്ചർ ഹാളാണ്. ഒരു ക്ലോസ്ഡ് ആണ്. അതെന്ന് വെച്ചാൽ അവർ പുറത്ത് നിന്ന് ലോക്ക് ചെയ്യുന്നതാണ്. നമ്മൾ ഐഡി കാർഡ് അകത്താണ് ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ലൈബ്രറി കയറി നോക്കാം മേലോട്ട്. അപ്പോൾ നമുക്ക് കോളേജിൻ്റെ ഫ്രണ്ട്സായിട്ട് തന്നെ ഇരിക്കുന്ന കുറച്ച് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രണ്ട്സായിട്ട് നമുക്ക് വന്നിട്ട് സംസാരിച്ച് ഫുഡ് കഴിക്കാം, ഫുഡ് കഴിക്കാം, അതുപോലെ എൻജോയ് ചെയ്യുന്ന ഒരു ഏരിയ ആണിത്. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് റിവർ തേംസും അതുപോലെ ലണ്ടൻ സിറ്റി എയർപോർട്ടും ഉണ്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഈ യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ്ലാൻഡിനെ കുറിച്ച് നമുക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. നമുക്ക് മാക്സിമം നോക്കി എന്തൊക്കെയാണ് കാണിക്കാൻ പറ്റുന്നുള്ളത്. മാത്രം കോവിഡിൻ്റെ റെസ്ട്രിക്ഷൻ കാര്യങ്ങളുണ്ടായത് കൊണ്ട് നമുക്ക് ക്ലാസ് റൂംസ് ഒന്നും കയറാൻ പറ്റിയില്ല. അതുപോലെ ടൈമിങ്ങും കാര്യങ്ങളും കുറച്ച് ലേറ്റായി പോയി. മൊത്തത്തിൽ മാക്സിമം നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ്ലാൻഡിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്, യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നത്, നമ്മുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ, സീ യു.